Your attention, please. Indian Airlines announces the arrival of its flight number IC501 from Bombay. Your attention, please. Indian Airlines announces the arrival of its flight number IC501 from Bombay. नालंज वैसा एक पेंगुनी अम्मे निन के संभव
ഈ കുഞ്ഞിനെ പിന്നെ ആരുണ്ട് മോളെ എനിക്ക് മുട്ടീനില്ലേ Mm-hmm.
பூத்த பூவாடியில் மதுண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்ஞாடும் காட்டு பூவன்னு கண்டு மோகிச்சு தேனூரும் மலர் பூத்த பூவாடியில் மதுண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்ஞாடும் காட்டு பூவன்னு கண்டு மோகிச்சு தேனும் மலர் பூத்த பூவாடியில் மது உண்டு மயங்கும் பூவண்டினே தேனூரும் மலர் பூத்த பூவாடியில் மது உண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்ஞாடும் காத்து பூவன்னு கண்டு மோகிச்சு தேனூரும் மலர் பூத்த பூவாடியில் மது உண்டு மயங்கும் பூவண்டினே தேனூரும் மலர் பூத்த பூவாடி மது உண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்ஞாடும் காத்து பூவன்னு கண்டு மோகிச்சு தேனூரும் மலர் பூத்த பூவாடி மது உண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்ஞாடும் காட்டு பூவன்னு கண்டு மோகிச்சு தேனூரும் மலர் பூத்த பூவாடியில் மது உண்டு மயங்கும் பூவண்டினே Thank you.
പേര് കേട്ടപ്പോ തന്നെ പേര് തോന്നുന്നല്ലേ. അതൊരു സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ.
या पाव स्नेहमे या पंच पाव पे निोड़ याद विरोधवी नाम मलया वैटिपर वे अन्टे कष्ट अगले नाम तमें तल वल क्यों सूमर पत्र प्रवर्त या कलकड़कार एम पत्र नाटिक वल क्यों अलो पे साधारण ऐसी नारी ए मोशा कलयुन पतिव इवे वे को नि मे एल पक्षे या अदान मलया मलया स्नेह ऐसी इतवण या क्षमितु सूमार यावसमूचा इन ए मोशन कब्लिष्ठ या पर पेड़ पर या वन कुछ पेरे को अंजु नेर स्वीट जोलीयो अब पटिने पेड़ाणो यानी जोली तेरे अलो नीवे कगे षोक पुदे अद याद कुरे क रात्रि शापा अत्यावश्यो अवड़ आर फोन शरीय
ക്ലബ്ബിൽ ഉണ്ടാകുമെന്ന് തന്നെ എൻ്റെ വിചാരം വേറെങ്ങും അങ്ങനെ പോകാറില്ല അതാ ദാമർ സാർ വന്നു പുള്ളിയോട് ചോദിച്ചാൽ അറിയും ക്ലബ്ബിലുണ്ടോ ദാ ദാമർ സാറേ സുഹൃത്തും ക്ലബ്ബിൽ വന്നോ ഇല്ല അയാൾ എവിടെ പോയി ഇന്നങ്ങോട്ടും കണ്ടേയില്ലല്ലോ ചേച്ചി എനിക്ക് ആകെ പേടിയാവുന്നു എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് സുഹൃത്തിനെ ഒന്ന് അന്വേഷിക്കാമോ ശരി ബോംബെ പോലീസ് ശോഭരായനെ പിടിച്ചത് കണ്ടില്ലയോ അതുപോലെ റോബർട്ടിനെ തനിക്കൊന്ന് പിടിച്ചാൽ എന്താ മേളിലിരിക്കുന്ന ഓരോ അവന്റെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു വരും ചോദ്യം ചോദിക്കും വണ്ടി ചോദിക്കുമ്പോ അലന്ന ഈ കാളവണ്ടിയൊക്കെ വരുന്നത് ശോഭരായനെ പിടിക്കാനേ ഹെലികോപ്റ്ററാ കൊടുത്തത് ഒന്നും ചവിട്ടി വരണം സാറേ ഓ
നിശ്ചയമായിരിക്കുമല്ലോ സംശയ ദൃഷ്ടിയിലാണ്. മോളെ ചക്ര മോളല്ലയോ, പൊന്നു മോളല്ലയോ, അവനെ എങ്ങോട്ടാ ഓടിയേ? എപ്പോ എന്താടേ സാർ ബൈക്ക്? ബൈക്ക് വേണോ? ബൈക്കോ? ഏത് ബൈക്ക്?
Yes, Sub Inspector Alex here. Yep, sir. Yes, yes, sir. No, sir. അവൻ കടന്നു കളഞ്ഞു സർ. എന്താണ്? സോറി സർ. യെസ് സർ. ഇല്ല സർ. പിടിക്കാറായപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു സർ. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു? യെസ് സർ. പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സർ. യെസ് സർ. സോറി സർ. വയസ്സുകാലത്ത് എന്നെ എസ് ഐ ആക്കിയ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏറ്റവും മൂത്ത് എസ് ഐ ആയതിന്റെ കോംപ്ലക്സ് ആണെന്ന്. എനിക്ക് വയസ്സായടോ? ഇല്ല സർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സർ. കുഞ്ഞപ്പ പൈലോട്ട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്ന് എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, ചേട്ടൻ കുളിക്കാൻ കയറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങും. ലടാ ബ്ലഡി റാസ്കൽ, ഈടിച്ചതിന്റെ സിലിണ്ടറിയാണ് അളക്കും. നീ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാനിവരെ എന്ത് ചെയ്തു സാർ? അയ്യോ, ഒന്നും ചെയ്തില്ലല്ലോ. എടാ, ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്ക് ഒരിടി തിരിച്ചു കൊടുക്കാൻ വിചാരുന്നു. ഒരിടി കൊണ്ടപ്പോ ഇവൻ കിടക്കുന്ന പ്ലക്കോം താഴെ. നീ കാരണം 100,000 രൂപയും ഒരു പ്രൊമോഷനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഈ ജന്മത്തിന് എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറ്റുമോ? എടാ കൊച്ചു കഴിപ്പുള്ള മോനെ, നിന്നെ കരയാതെ കരയാതെ. അനിയും കരയാതെ. കുഞ്ഞപ്പ അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. അപ്പോഴും നിനക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ സൈക്കിൾ പറഞ്ഞാൽ. ഇനി ഞാനും പോകണ്ടല്ലോന്ന്. ഞാൻ പത്തി പറഞ്ഞു ചുമ്മാ ഇരിക്കാൻ പറഞ്ഞത്. ശല്യമാവല്ലോ പത്തിയുടെ കാലിയാ. അങ്ങനെ പോ. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വരാണോ? ശ്രീയേട്ടനെ ഇന്നങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മെനോ സാറിന് വല്ലതും തോന്നിക്കാണും. കുഞ്ഞു ചോറും കൊണ്ടുപോകുമ്പോ എന്നെ കൂടി വിളിക്കണം, ഞാനും വരാം. അഞ്ചുമോൾ എന്ത് ചെയ്യും? അവൾ അച്ഛന്റെ അടുത്ത് നിന്നു. മെനോ സാറിന് എങ്ങനെയുണ്ട്? സുഖായി, നാളെ ഡിസ്ചാർജ്. അപ്പൊ കുഞ്ഞോട് വേഗം റെഡി ആയിരുവാ, ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാം. ശിവമാരി
वीटी सभी पचीच अवड़ा रिपेर आई अल
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അത് പോട്ടെ കുഞ്ഞു വരാൻ താമസിച്ചുകൊണ്ട് ഒരു ചായയെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് സാർ എന്നെ പറഞ്ഞയച്ചതാ ദാ ഇത് കണ്ടോ ഫ്ലാസ്ക് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ ആ ടിഫിൻ കയറിഞ്ഞതാ അച്ഛനും മോക്കും കൂടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും അപ്പൊ ചോറ് കൊണ്ടുവന്നില്ല ഇല്ല എവിടെയോ എന്തോ കുഴപ്പമുണ്ട് ഫ്രം ട്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15 1161 മിഥുനം 31 1406 ദുൽഖാത്ത് എന്റെ പൊന്ന് സാറേ ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി പോയി ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ് പത്രം ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ ആ എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ഇത് പൊളിറ്റിക്സ് ഇതാര് വായിക്കാനാ ബീച്ചിലെ കൊലപാതകം കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു തലയ്ക്കേറ്റ മുറിവാണ് മരണകാരണം കൊലപാതകയെ പോലീസ് തെരയുന്നു വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി ആരാത് സ്വന്തം ലേഖകൻ ന്യൂഡൽഹി ന്യൂഡൽഹി ഒരക്ഷരം തെറ്റിയാനുള്ള കുഴപ്പമേ എന്റെ പുരുഷാറ്
വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാൻ അത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പഠിക്കണ, ഞാൻ പൊക്കി മാറ്റിത്തരാം. ഇനി ഒരു ഒറ്റ മാർഗ്ഗം ഉള്ളൂ. അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഒന്ന് മാറ്റിയിട്ടല്ലോ. ഓ, ഐ ആം സോറി, മാറ്റിത്തരാം. കാര്യം മറന്നു. വിജയചന്ദ്രൻ. ഐ ആം ശ്രീകുമാർ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം വക്കീൽ കുമസ്തർ. ഓ, ഇറ്റ്സ് എ വെരി റെയർ കോമ്പിനേഷൻ. ലെറ്റ് മീ ടു അയ്യോ, ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനും അല്ല കൊലപാതകിയും അല്ല. ഐ ആം എ ബിസിനസ് മാൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡിലാ. താങ്ക് യു.
എന്നെ വിളിച്ചോ? ഇല്ല. അത് ആരുടെ വീടാ? അത് പ്രൊഫസറുടെയാ. ആ കുട്ടിയത് അങ്ങനെ മോളാ, ബോംബെയില. വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ പരഹൃദയജ്ഞാനം? ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഇങ്ങോട്ടോനെ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കൈ ചൂണ്ടി എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലി എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞു പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവൻ ആരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് അവൻ ഞെരിച്ചു, അവൻ കരഞ്ഞുപോയി. പാവം ഒന്ന് കാണും. കോളിമ്പലടിക്കും, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്താണ്? ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവളുടെ ഒരു ഒടുക്കത്തെ വിളി മോശം. സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ മോളെ. എന്റെ കാലം കഴിഞ്ഞാൽ ഇന്ന് നിനക്കാരുള്ളൂ? ആ റോബർട്ടിനെ ആരോ പോയി. ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം മോളെ? നീ ഇനി എന്തിനാ ബോംബെക്ക് പോകുന്നത്? ഓ, ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? കുടിയോ?
മൗനം സമ്മതം അതങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ
കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ, ഓഡിയോ ഇഷ്ടമാണോ? അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായി പോയി. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടുനടക്കാം. Just putting in the share time at slow machine. Have a check in the screen, huh? Call him! നിർത്തി കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നു പോയോ? My name is Vijay Chandran, businessman, exporter. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കച്ചോണ്ടി ഉണ്ടോ, കച്ചോണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് അയച്ചേക്ക്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോഴും മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തു തരാം കേട്ടോ, കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്ന സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതേ സാർ, മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ അതെ. ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ, അയ്യോ, ഇത് സത്യമുള്ള തൊഴിലാ. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരിയല്ല. അളിയ ചെല്ലെ, ഞാൻ ഇവിടെ നിന്നോളാം. ഭയങ്കര നാറ്റ. അത് സ്പിരിറ്റിന്റെയാ. Hey,
നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുപോയി ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്ത, അല്ലെങ്കിൽ നീ റോബർട്ടിനെ സംഘത്തിൽപ്പെട്ടവളാ. പണസംബന്ധമായിട്ട് എന്തെങ്കിലും തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് ഉണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പോലീസ്
നോർമൽ എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു അല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ച് ബോധവുമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ എന്താ അവന്റെ പേര്? ശ്രീകുമാർ. പ്രൈവറ്റ് ഡിറ്റക്ടീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. കിട്ടും അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോമ്പയാൻ ഇടിച്ചു വരത്തും ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്കെന്താ എന്നോട് ബഹുമാനം ഇല്ലാത്തത്? ഞാൻ എഫ് ഐ ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. മേലിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. കാര്യങ്ങളല്ലേ സാർ, ഒരു ബിസിനസ് പാർട്ടി മീറ്റ് ചെയ്യാനുണ്ട്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി കിട്ടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അഞ്ചുമ്പോടെ ബർത്ത്ഡേയാ. പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലി തിരക്ക്? കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല വാർത്തയാ. ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തഴഞ്ഞനല്ലേ. ശരി, ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ശരി, അപ്പോ നാളെ കാണാം. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമൻ എന്താ വാങ്ങിച്ചരണ്ടേ?
ആയിരിക്കും എല്ലാവരും. വിജയന്തല്ലോ, വരും വരും. കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന സ്റ്റൈലാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ദൂരേ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ പൂന്തുകിലാൽ ഉടലാകെ മൂടിയ പെൺകിടാവേ മാനത്ത് വീട്ടിലെ മാണിക്ക മുത്തല്ലേ താഴത്ത് നീയും വായോ ദൂരേ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ thank you.
മോളെ, വിജയചന്ദ്രനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? അയാൾ ഇന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. മോളിവിടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് മരിക്കാൻ വരും. അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവരാ. അങ്ങനെ ഒരാളാവുമ്പോ ഇനി അതല്ലേ നല്ലത്. സഞ്ജീവനാണെങ്കില് വിജയചന്ദ്രന് വലിയ കാര്യമാണ്. വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. Yes, come in. ലളിതെ വരൂ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കുറെ ജാടയൊക്കെ കാണിച്ച് എന്നെ അങ്ങ് പേടിപ്പിച്ചോളയാവുന്നോ? അന്ന് പോലീസിനെ കണ്ട് ഭയന്നപ്പോഴേ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കള്ളി പൊളിഞ്ഞപ്പോ വേറൊരു വേഷം. വിവാഹാലോചന? നോ, വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല, വേലയല്ല, ജാടയല്ല. ഐ ആം സീരിയസ്. പിന്നെ ഈ വയസ്സുകാലത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോറാണ്. ബട്ട് ഐ ലൈക്ക് യു. സ്റ്റോപ്പ് ഇറ്റ്. ആ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് വിചാരമെങ്കിൽ വേണ്ട, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. സത്യം ഞാൻ പറയാം, റോബർട്ടിനെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനാണ് ആ ശവം കടലിൽ കൊണ്ടുപോയിട്ടത്. തെളിവില്ല, സാക്ഷിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കേണ്ട ആവശ്യമില്ല, കാരണം റോബർട്ട് മരിച്ചിട്ടില്ല. യെസ്, ഹി ഈസ് സ്റ്റിൽ അലൈവ്. കള്ളൻ, പച്ചക്കള്ളൻ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അയാളെ രണ്ടു തവണ കണ്ടു. ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകം എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളെ പിന്തുടർന്നതും മാനസികമായ കുറെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ലളിത എന്ന് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ്, പക്ഷെ മരിച്ചില്ല. റോബർട്ടാണ് മരിച്ചതെന്ന് പോലീസും പത്രങ്ങളും പറയുന്നല്ലോ. അത് പോലീസിന്റെ ഒരു തന്ത്രം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ. അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടിയുകയും ചെയ്തു. ആ ശവമാണ് റോബർട്ടിനെ എന്ന് പറഞ്ഞ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ. ഞാൻ ആരാണെന്നറിഞ്ഞപ്പോ സത്യമല്ല അയാളെന്നോട് തുറന്നു പറഞ്ഞു. ആ വലയിലൊന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല, അതിലും വലിയ വില വിരിച്ചവനാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ രണ്ട് കാര്യമേ സത്യമായിട്ടുള്ളൂ. ഒന്ന്, എന്റെ പേര്. രണ്ട്, ഞാൻ സുകുമാരന്റെ സുഹൃത്തായിരുന്നു എന്ന കാര്യം. യെസ്, സുകുമാരന്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. സുകു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അതിഥി കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്കിന്ന് ഒരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. അത് ഞാനായിരുന്നു. ലളിതയ്ക്കറിയാമോ, നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു ഇന്ന് റോബർട്ടാണ്. നിങ്ങൾ റോബർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. അവൻ കള്ളക്കടത്തുകാരൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് രണ്ടു തവണ വാങ്ങിയ IPS ഓഫീസറാണ് ഞാൻ. ബട്ട് ഡോ യൂസ്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ, പിന്നെ ഡിസ്മിസൽ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതം നശിപ്പിച്ച അവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു. മേ ഐ കം ഇൻ സർ? ലയനം വായിച്ചല്ലേ? തകർത്തിട്ടുണ്ട്. തന്റെ ഗട്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ പൊക്കാതെ, അധികം പൊക്കാതെ, നിലത്തേർത്ത്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ റോബർട്ടിന് പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്നെ ഈ ലേഖനത്തിലുണ്ട്. ഇത് എങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ.
എഴുതിയത് ഒരു ചെറിയ ലേഖനം. ഡീറ്റെയിൽസ് ആണ് പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവൻ അകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രൊമോഷനും ഒക്കെ കിട്ടുമ്പോ ഞാൻ കമ്മീഷൻ തരാ. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല. സസ്പെൻസ്. ആ പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും. നാളെ നേരെ ഒന്ന് വിളിച്ചാൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇറങ്ങിപ്പോരാമെന്ന് ധൈര്യം ഉള്ളതുകൊണ്ടാ. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ആൾ താൻ ഒരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ വണ്ടിയിൽ വരുന്നവരല്ല എന്റെ ആൾക്കാരെ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് അറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയണം. തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തു നിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, ഐ ജി, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു, അതായിരുന്നു എന്റെ പേരിലെ ചാർജ്. ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണ്. ഫൂൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ട് കേൾവിയും അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല, മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും ഉണച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ കേസ് ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിൽ നിന്നവന്മാർ മുഴുവൻ അവന്റെ കീശാലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാനതുണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഗുഡ്, അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. ഷുവർ. കമ്പോസിംഗ് സെക്ഷൻ മേതായതു. ജി സാബ്. ഹലോ. ഇവിടെ പോലീസേ, തനിക്ക് എന്താണോ ഇവിടെ പണി? അത് കൊള്ളാം. ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ? എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ. നമുക്കിന്നൊരു നാടകത്തിന് പോ. നാടകം? ആ, ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ലളിതം കൂട്ടി ഞാനങ്ങ് വന്നേക്കാം. താൻ റെഡിയായിരുന്നോണം. ആ ശരി. ആ പിന്നെ ഒരു കാര്യം, രാത്രി ഷാപ്പാട് എന്റെ വീട്ടിൽ. ശ്രീമതിയെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേൻ റെഡിയാ. ആ ശരി, ഓക്കെ. ഹലോ, മിസ്റ്റർ വിജയേന്ദ്രൻ. യെസ്, ഐ ആം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്.
നിന്റെ സുഹൃത്ത് സൂവാരനെ രക്ഷിക്കാങ്കിൽ രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്, റോബർട്ട് പ്ലീസ്. Hello, get me Sumaran, please. He's not there. വധിക്കുകയും എന്നെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തോടെ ശത്രുക്കളെല്ലാം ഒതുങ്ങിയെന്നായിരുന്നു റോബർട്ടിന് ധാരണ. പക്ഷേ അവന്റെ അധപ്പവനോ അന്ന് തന്നെ തുടങ്ങിയെന്ന കാര്യം വളരെ വൈകിയാണ് അവൻ അറിഞ്ഞത്. അധികാരം കയ്യില്ലാതെ അവനോടൊരു തുറന്ന സമരത്തിന് ഒരുങ്ങുന്നത് വിട്ടിത്തമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറിഞ്ഞും അവനോടുള്ള രഹസ്യ സമരം ഞാൻ തുടർന്നു. അവന്റെ പ്രധാന അസിസ്റ്റന്റായിരുന്ന ജഗദീഷിനെ ഞാൻ കയ്യിലെടുത്തു, പ്രലോഭനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഫലം ഞാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. സംഘം രണ്ടായി പിളർന്നു, പരസ്പരം കടിച്ചുകീറുന്ന രണ്ട് സംഘങ്ങൾ. റോബർട്ട് പിന്നെ വളർന്നില്ല, എങ്കിലും അവന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചു നിന്നു. അവനെ സഹായിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി 6 മാസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതോടെ റോബർട്ട് പിന്നെ നിൽക്കക്കള്ളിയില്ലാതായി. സർക്കാർ അവന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. എല്ലാം നശിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളുടെ ഒരു ശേഖരം തന്നെ അവന്റെ കൈവശമുണ്ടായിരുന്നു. ഒളിച്ചോടി കേരളത്തിലെത്തി ഇവിടെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കടക്കാനായിരുന്നു അവന്റെ പരിപാടി. കേരളത്തിൽ അവൻ എത്തുമെന്ന് ഇവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്. ആ മരണപ്പാച്ചിലിനിടയ്ക്കാണ് അവൻ ലളിതയുടെ വീട്ടിൽ വന്ന് കയറിയത്. എ സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. രത്നങ്ങളടങ്ങിയ ആ ബ്രീഫ് കേസ് സ്ത്രീയെ കിട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ല. പണമില്ല, സഹായിക്കാൻ ആരുമില്ല. അത് തിരികെ കിട്ടാൻ അവൻ എന്ത് മാർഗവും പ്രയോഗിക്കും. പേടിക്കാനൊന്നുമില്ല,
നേരിട്ടൊരു ആക്രമണത്തിന് തൽക്കാലം റോബർട്ട് മുതിരുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അസാധാരണമായിട്ട് എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. അപരിചിതരെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ ഒഴിച്ച്. ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആ പിന്നെ തൽക്കാലം മേനോ സാറിനോടൊന്നും പറയണ്ട. നിന്റെ കയ്യിലോ അതോ വിജയന്റെ കയ്യിലോ അത് തിരികെ തരുന്നതാണ് നല്ലത്. നീ നിന്റെ കൂമ്പ് ഒരു ശാപം പോലെ എന്നെ പിന്തുടരുകയാണല്ലോ. ആദ്യം സുകുമാരൻ, ഇപ്പൊ നീ. രക്ഷപ്പെട്ടോടുവെന്ന് എന്നോട് പ്രതികാരം ചെയ്യുകയാണ് അല്ലേ? പറയടി പെട്ടിയോടെ. എനിക്കറിയില്ല. കള്ളം പറയരുത് റോബർട്ട്, സത്യമായിട്ട് എനിക്കറിയില്ല. Thank you.
നാളെ ഞാൻ ബോംബെക്ക് പോകും. അവിടെ ചെന്നാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ ജോലി തുടരാൻ പഴയ ആവേശമൊന്നുമില്ല. ഇനി ലക്ഷ്യമൊന്നുമില്ലല്ലോ. ലളിത ഇനി ബോംബെക്ക് വരില്ലെന്നറിയാം. ഒന്ന് തമ്മിൽ കാണണമെങ്കിൽ ഇവിടെ വരണം. ലളിത പറയൂ, ഞാൻ വരണോ? Congratulations, Mr. Vijayachandra. Thank you, sir. Thank you very much. See you, Mr. Alex. See you next time. Next time, when the rainbow, adutha pravasham. Ini varum. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, മടങ്ങി വരുമോ? തീർച്ചയായും. നിനക്ക് വേണ്ടി നിന്നെ കാണാൻ ഞാൻ വരും.